മുട്ടയൊന്നും ചേർക്കാത്ത അരക്കപ്പ് പാൽ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മയോണീസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത് മിക്സിയിൽ രണ്ട് സെക്കൻഡ് ഒന്ന് അടിച്ചാൽ മതി ഒരു മിനിറ്റ് പോലും വേണ്ട അപ്പോഴത്തേക്കും നല്ല ആയിട്ടുള്ള നല്ലൊരു അടിപൊളി മയോണീസ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നമുക്ക് വേഗം തന്നെ നോക്കിയാലോ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറക്കാതൊന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് നല്ല ആയിട്ടുള്ള നല്ലൊരു മയോണീസ് റെഡിയാക്കുന്നേന്ന് മയോണീസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതുപോലത്തെ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ ഒരു കപ്പും നൂറ്റി ഇരുപത്തി അഞ്ച് എം എല്ലിന്റെ അരക്കപ്പുമാണ് എടുത്തിന് ഒന്നിക്കിൽ ഇതുപോലത്തെ മെഷറിംഗ് കപ്പ് എടുക്കുക അല്ലെങ്കിൽ ഗ്ലാസ് എടുത്താലും മതി മെഷറിംഗ് കപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല ഇനി ഈ ഒരു കപ്പിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്തെങ്കിലും സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ അരക്കപ്പിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്ക പാലെടുക്കുമ്പോൾ കാച്ചിയ പാലെടുത്താലും കുഴപ്പമൊന്നുമില്ല കാച്ചി തണുത്തതിന് ശേഷം എടുക്കുക അല്ലെങ്കിൽ നോർമൽ ഫ്രിഡ്ജിൽ വെച്ച പാലാണെങ്കിൽ അങ്ങനെ എടുക്കുക ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം ഒരമണിക്കൂറ് ഫ്രീസറിൽ വെക്കുക ഫ്രിഡ്ജിലല്ല താലല്ല ഫ്രീസറിൽ അരമണിക്കൂറ് വെക്കുക കൂടുതൽ ടൈം വെക്കണ്ട ഒന്ന് നന്നായിട്ട് തണുത്താൽ മാത്രം മതി അപ്പോൾ ഇതാ പാലും ഓയിലും ഫ്രീസറിൽ വെച്ച് അരമണിക്കൂറ് ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം അരക്കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക പിന്നെ ഒരു കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക എല്ലാം ഒന്നിച്ച് തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ മിക്സിൻ്റെ ജാർ എടുക്കുമ്പോൾ ഡ്രൈ ആയിട്ടുള്ളത് നോക്കിയെടുക്കുക വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം എടുക്കുക ഇനി ഇതിലേക്ക് ചെറിയ മൂന്നല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ വൈറ്റ് വിനീഗറും ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ടൈമൊന്നും അടിക്കണ്ട ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മാത്രം മതി ഒരു രണ്ട് സെക്കൻഡ് അപ്പോഴത്തേക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തിക്കായി വരും ആ തിക്കാവുന്ന സമയത്ത് അപ്പടും ഓഫാക്കുക അപ്പോൾ ഇതാ വെറും രണ്ട് സെക്കൻഡ് കൊണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള മയോണീസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മുട്ട ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി മയോണീസ് റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് ഈ ഒരു മയോണീസ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു മയോണീസ് എത്രത്തോളം നന്നായിട്ടുണ്ട് എന്ന് മുട്ട ചേർത്തിട്ടുണ്ടാക്കിയ മയോണീസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ എല്ലാവരും ഈ ഒരു മയോണീസ് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം